56-ാം സംസ്ഥാന സ്കൂൾ കലോത്സവം ശ്രദ്ധിക്കുക. അതിൻ്റെ മനോഹരമായ ലോഗോ കൊണ്ടായിരിക്കും. കഴിഞ്ഞ 3 സംസ്ഥാന കലോത്സവത്തിലും ലോഗോ തയ്യാറാക്കിയ ശശികല തന്നെയാണ് ഇത്തവണയും ലോഗോ തയ്യാറാക്കിയത്. 160-ൽ പരം എൻട്രികളിൽ നിന്നാണ് ശശികലയുടെ ലോഗോ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിങ്ങളുടെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നും സൗമ്യ ചിരികയാണ്. സൗമ്യ, അരങ്ങുണരാൻ അനന്തപുരി കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് പീപ്പിൾ ടി വി ഒരുത്തിരിക്കുന്ന പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നുള്ള സംപ്രേഷണമാണ്. ഇനി കുറച്ച് നേരത്തേക്ക് കലോത്സവ വിശേഷങ്ങളുമായി നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും 7 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല ഉയരുകയാണ്. ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. ഇന്ന് ഉദ്ഘാടന പരിപാടികൾ, വർണ്ണാഭമായ പരിപാടികളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊക്കെ ഒരുക്കിയിട്ടുള്ളത്. കലാപരിപാടികൾക്കും ഇന്ന് തുടക്കമാകും. 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വലിയ ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് അനന്തപുരി ഒട്ടാകെ കാണാൻ സാധിക്കുന്നത്. വിവിധ വേദികളിലായി, 19 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. പല വേദികളും ഇന്ന് തന്നെ ഉണരും. ഏതായാലും ഇന്നിപ്പോൾ കലോത്സവ വിശേഷവുമായി, ഇന്നത്തെ പരിപാടികളുടെ വിശേഷവുമായി നമ്മോടൊപ്പം ബിജേഷ് നടുവിൽ ചേർന്നുണ്ട്. ബിജേഷ, ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ്? കലയുടെ ഒരു ആവേശം, അതെങ്ങനെയാണ് അനന്തപുരി ഏറ്റെടുത്തിരിക്കുന്നത്? സുരാജ്, 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പതാക ഉയർത്തൽ ഇവിടെ അല്പസമയങ്ങൾക്കകം ആരംഭിക്കും. DPA ജയ ആണ് ഇപ്പോൾ അല്പസമയങ്ങൾക്കകം ഇവിടെ പതാക ഉയർത്തുക. അതിന് ശേഷം ആണ് ഔദ്യോഗികമായിട്ട് പരിപാടികൾ എല്ലാം തന്നെ ആരംഭിക്കുന്നത്. പത്തരിക്കണ്ടം മൈതാനിലെ ചിലങ്ക പ്രധാന വേദിയാണ്. ആ വേദിയുടെ മുന്നിലായിട്ടാണ് ഇപ്പോൾ ഇത് പതാക ഉയർത്താൽ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നത്. അത് MS JA ആണ് ഇപ്പോൾ പതാക ഉയർത്തുന്നത്. ഔപചാരികമായി ഇതിന് കലോത്സവത്തിന് തുടക്കമാവുകയാണ്. അതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 2:30-യോടുകൂടെ ഘോഷയാത്രയുണ്ട്. ഈ ഘോഷയാത്ര തന്നെയായിരിക്കും ഇതിൻ്റെ പ്രധാന ആകർഷണം എന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ DPI ജയ പതാക ഉയർത്താൻ ആരംഭിക്കുകയാണ്. അതോട് ഇത് 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കം ആണ് ഇപ്പോൾ തുടക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കൗമാര കലോത്സവത്തിൻ്റെ നിമിഷങ്ങൾക്കിനി തുടക്കം ആകാൻ പോവുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ എല്ലാം തന്നെ കലോത്സവത്തിൻ്റെ കൗമാര കലാമേളയുടെ, ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയുടെ 56-ാമത് വാർഷികം 56-ാമത് തവണ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഔദ്യോഗികമായ തുടക്കം ഇപ്പോൾ DPI പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കും. അതിനുശേഷം വൈകിട്ട് ഔപചാരികമായ ഉദ്ഘാടനം ഉണ്ടാകും. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഔപചാരികമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുക. മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും, അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് ആയിരിക്കും വൈകുന്നേരത്തെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുക. അതിൽ മുഖ്യ അതിഥിയായി വരുന്നത് മികച്ച ചലച്ചിത്രങ്ങൾ മലയാള പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ജയരാജ് ആണ് മുഖ്യ അതിഥിയായിട്ട് വരിക. സ്വാഗത ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സ്വാഗത ഗാനം. അത് ഈ 56-ാമത് യുവജനോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ആര്യാംബിക എന്ന അധ്യാപിക എഴുതിയ ഗാനം. രമേശ് നാരായണനാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. രമേശ് നാരായണൻ സംഗീതം നൽകിയിരിക്കുന്ന ഈ ഗാനം 56 സംഗീത അധ്യാപകർ, വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായിട്ടുള്ള 56 സംഗീത അധ്യാപകർ ഈ സ്വാഗത ഗാനം ആലപിക്കും. അതോടൊപ്പം തന്നെ നൃത്തശില്പം, 56 വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തശില്പം ഇതേ ഘട്ടത്തിൽ തന്നെ വേദിയിൽ അരങ്ങേറും എന്നത് 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. സാമൂതിരിയുടെ നാട്ടിൽ നിന്നും അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ, മാർത്താണ്ഡവർമ്മയുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ കല മത്സരങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഊർജം ലഭിക്കും എന്നാണ് ഇവിടെ നിന്നും പലരും പറയുന്നത്. പക്ഷേ കാണികളെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് പോലുള്ള 55-ാമത് യുവജനോത്സവം നടന്ന കോഴിക്കോട് പോലുള്ള ഒരു ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കാണികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്നുള്ള ഒരു അഭിപ്രായവും നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഗാനമാണ് നമുക്ക് അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. പതാക ഉയർത്തലാണ് ഇപ്പോൾ നടക്കുന്നതിന് മുന്നോടിയായി ഈശ്വര പ്രാർത്ഥന നടക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കലാ ആവേശം അതിൻ്റെ കൊടുമുടിയിലേക്ക് എത്തി നിൽക്കുന്ന നിമിഷങ്ങൾക്ക് തന്നെയാണ് അനന്തപുരി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ചരിത്രം ഉറങ്ങുന്ന പുത്തരിക്കണ്ടത്തുള്ള മൈതാനത്തിൽ നിന്നാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പതാക ഉയർത്തൽ നടക്കുകയാണ്. 56th സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലാ ആവേശങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തൽ നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല ഉയരുകയാണ്. ഉദ്ഘാടന പരിപാടികൾ ഉച്ചകഴിഞ്ഞ് നടക്കുന്നതാണ്. ഇന്ന് വിവിധ വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്യും. ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ രാവിലെ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തുന്നത്. തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 19 വേദികളിലായി സജ്ജീകരിച്ചിരിക്കുന്ന വേദികളിലായാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത്. ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ജയാണ് പതാക ഉയർത്തുന്നത്. കലാമാമാങ്കത്തിന്റെ ആവേശങ്ങൾ ഏറ്റുവാങ്ങാനായി അനന്തപുരി ഒഴുകിക്കഴിഞ്ഞിരിക്കുന്നു. ചരിത്രവും കലയുടെ എല്ലാ ഉൾത്തുടുപ്പുകളും ഒത്തുചേർന്നൊഴുകുന്ന അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇന്നിപ്പോൾ കലാവസന്തത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ ആവേശം ഒന്നുകൂടി ഉയർത്തിക്കൊണ്ട് പതാക ഉയരുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള 7 ദിനരാത്രങ്ങൾ കലയുടേതാണ്, കലയുടേത് മാത്രമാണ്. കലയിൽ മുഴുവനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അനന്തപുരി പൂർണ്ണമായും തന്നെ. കാഴ്ചയായും ശബ്ദമായും ആസ്വാദനത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ ചിന്തയുടെ പല ഭാഗങ്ങൾ കാണിച്ചു തന്ന് ഇനിയുള്ള 7 ദിനരാത്രങ്ങൾ ആഘോഷമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അതിനുശേഷം 56th സംസ്ഥാന സ്കൂൾ കലോത്സവം അനന്തപുരിയിൽ എത്തുന്നു. അനന്തപുരിയുടെ മായക്കാഴ്ചകൾക്ക് ഇനി വരുന്ന 7 ദിനരാത്രങ്ങൾക്ക് ഇവിടെ തുടക്കമാവുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി കലാ മേളയായിട്ടുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇപ്പോൾ തുടക്കമാവുകയാണ്. MS ജയ പതാക ഉയർത്തുന്നു. ഇപ്പോൾ രജിസ്ട്രേഷൻ, ഇത് കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ രജിസ്ട്രേഷൻ ആരംഭിക്കും. രജിസ്ട്രേഷൻ നടപടികൾ എല്ലാം തന്നെ പുരോഗമിച്ചതിന് ശേഷം വൈകിട്ടോടുകൂടി ഔപചാരികമായ ഉദ്ഘാടനം, മുഖ്യമന്ത്രി ഉദ്ഘാടനം ഇപ്പോൾ പതാക ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. 56th സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ലോഗോ ആലേഖനം ചെയ്തിട്ടുള്ള പതാകയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. DPI MS ജയ. ഇനി ഇപ്പോൾ 56th സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അനന്തപുരിയിൽ തുടക്കമായിരിക്കുന്നു. ഇനിയുള്ള ദിനരാത്രങ്ങൾ, ഏഴ് ദിനരാത്രങ്ങളിൽ കലാമേളയുടെ ഇനി കുട്ടികളുടെ മറ്റ് കലാവിരുദുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇനിയുള്ളത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഘോഷയാത്രയെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ DPI സംസാരിക്കുകയാണ്. കേരളത്തിൽ ഉള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കുട്ടികളുടെ കലയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മാറ്റുരയ്ക്കുന്ന വേദിയാണ് ഇവിടെ. ഈ ധാരാളം പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും, സംസ്ഥാനത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുത്ത് ഒരു വലിയ മേളയാക്കുന്നതിന് വേണ്ടി ധാരാളം ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് ഏറ്റവും ഭംഗിയായി നടക്കുവാനായി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടിക്കും അവരുടെ കഴിവിൻ്റെ പ്രകടനത്തിനുള്ള ഒരു അവസരമായി അവർക്ക് സ്വയം മനസ്സിലാക്കുവാനും ഒരു വെറും മത്സരമായി ഇത് താഴാതിരിക്കുവാനും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ വിജയത്തിനായി ആഗ്രഹിക്കുന്നു. നന്ദി. കലാമേള
ഏറ്റവും ഉന്നത നിലവാരത്തിൽ സംഘടിപ്പിക്കാനാണ് ഇവിടുത്തെ സംഘാടക സമിതിയിലെ പ്രവർത്തകർ ഒന്നടങ്കം പരിശ്രമിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ഇതിന്റെ തനിമ നിലനിർത്തുന്ന തരത്തിൽ ഈ കലാമേളയിൽ ഇടപെട്ട് വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന് നല്ലൊരു പരിസമാപ്തി നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഈ തിരുവനന്തപുരം നഗരത്തിലെയും പൊതുവെ കേരളത്തിലെയും ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു മേള എന്ന നിലയിൽ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന മുഴുവൻ സംഘാടകരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എം എസ് ജയയാണ് ഇന്നിപ്പോൾ പതാക ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും അനന്തപുരി ഒന്നാകെ ആവേശത്തിലാണ്. 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി കുരുന്നുകളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കലോത്സവ വേദി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരത്തോടുകൂടി സജീവമാകും വേദികളെല്ലാം തന്നെ. 19 വേദികളിലായി വിവിധ വേദികളിൽ ഇന്ന് തന്നെ പരിപാടികൾ പലതും നടക്കുന്നതാണ്.